കാടകമി കിടന്ന് പിന്തുരുകാനാണു വിധി എങ്കിലും തങ്ങളെ പറഞ്ഞു കഴിയണം കാലിടറാതലോകമഖില മങ്ങയെ പറഞ്ഞ് കരളിലിടം കനിഞ്ഞ് യാത്ര പിരിയണം അപറകമിൽ വരുന്ന മുമ്പ് തങ്ങളെ അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള തബലിഹി ജമാഅത്തിന്റെ നേതാവും ദേവബന്ധിയ പണ്ഡിതനുമായ മൗലവി സക്കരിയ കാന്തലവി തൻ്റെ ഫൊലാ ഹജ്ജ് എന്ന പുസ്തകത്തിലും തൻ്റെ ഫൊലാ ഇലെ എന്ന പുസ്തകത്തിലും അഖ്ലുസുന്നത്തിവൽ ജമാഅത്തിന്റെ ആശയങ്ങളും അഹ്ലുസുന്നവൽ ജമാഅത്തിന്റെ കർമ്മങ്ങളും നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം എഴുതിയിരിക്കെ പിന്നെയും എന്തുകൊണ്ടാണ് ദ്ദേഹത്തെക്കുറിച്ച് വഹാബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് വഹാബി എന്ന് വിളിക്കപ്പെടുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് നിരവധി രേഖകൾ നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കുമെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു മൗലവി ജക്കരിയാ കാന്തലവി വിദ്യാർത്ഥിയായിരിക്കെ അദ്ദേഹത്തിന് ഇസ്ലാമിക പാഠങ്ങൾ അഭ്യസിപ്പിക്കാൻ വേണ്ടി തെബിലിഗി ജമായത്തിൻ്റെ ശില്പിയും നേതാവുമായ മൗലവി ഇല്ലാസ് കാന്തലവി മൗലവി അഷറഫ് അലി താനവിയുടെ ബഹഷ്ടി സേവർ എന്ന പുസ്തകമാണ് അദ്ദേഹത്തിനെ പഠിപ്പിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം മൗലവി അഷറഫ് അലി താനവിയുടെ ബഹഷ്തി സേവറിൽ ഉള്ള വിഷയങ്ങൾ വിനീതൻ ചെറിയ രൂപത്തിൽ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ کفر و شرک کی باتوں کا بیان انڈیم کارنگل کرچ کورچ اب ادم کسی سے مراد مانگنا روزی اولاد مانگنا کسی کو دور سے پکارنا اور یہ سمجھنا کہ اس کو خبر ہوگی عبد النبی وغیرہ نام رکھنا اچھی بری تاریخ اور دن کا پوجنا അഥവാ ഖുഫറിൻ്റെയും ഷിർഖിൻറെയും കാര്യങ്ങൾ എന്ന അധ്യായത്തിൽ മൗലവി അഷറഫ് അലി താനവി എഴുതുന്നു ആരോടെങ്കിലും സഹായാർത്ഥന നടത്തൽ ആരോടെങ്കിലും ഭക്ഷണം ആവശ്യപ്പെടൽ ആരെയെങ്കിലും ദൂരെ നിന്ന് വിളിക്കൽ അവർക്ക് വിവരം ലഭിക്കുമെന്ന് മനസ്സിലാക്കൽ അബ്ദുൽ നബി തുടങ്ങിയ പേരുവെക്കൽ നല്ലതും മോശവുമായ ദിവസങ്ങളെ അന്വേഷിക്കൽ ഏതെങ്കിലും മാസത്തിനോ ദിവസത്തിനോ നഹസ് മനസ്സിലാക്കൽ ഏതെങ്കിലും മഹാന്റെ പേര് അഥവാ മഹാന്മാരുടെ പേരുകൾ വലീഫ എന്ന നിലക്ക് നിത്യമായി ചൊല്ലൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഖുഫ്രിൻ്റെയും ഷെർഖിൻ്റെയും കാര്യങ്ങളായി മൗലവി അഷ്റഫ് അലി താനെ വേതുന്നു ഈ പുസ്തകമാണ് ഇസ്ലാമിക പാഠങ്ങൾ അഭ്യസിപ്പിക്കാൻ വേണ്ടി മൗലവി ഇല്ലാസ് കാന്തലവി എന്ന തബലീഗി ജമാഅത്തിന്റെ ശില്പി മൗലവി ജക്കറിയ കാന്തലവി വിദ്യാർത്ഥിയായിരിക്കെ അദ്ദേഹത്തിനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒന്ന് പിന്നെ മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ടത് ഫളായിലെ ആമാലിൽ നിരവധി അദ്ധ്യായങ്ങൾ അദ്ദേഹം എഴുതാൻ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില നിബന്ധനകൾക്ക് വിധേയമായി കൊണ്ടാണ് ഫലാ ഇലെ ആമാലിൻ്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഗ്രന് ഗ്രന്ഥരചന നടത്തിയത് എന്ന് ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അതോടൊപ്പം തന്നെ ഏകദേശം ഫലായിലെ ഹജ്ജ് എഴുതിയത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴിലാണെങ്കിൽ ഫലാ ഇലെ ദുരൂതി എഴുതിയത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറിലാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാകുമ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ ഇന്ത്യയിലെ ആദ്യത്തെ വഹാബി പുസ്തകമായ തെക്കുവത്തിൽമാൻ എന്ന് പറയുന്ന പുസ്തകം ഉറുദുവിൽ നിന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്യാൻ വേണ്ടി അബുൽ ഹസൻ അലി നദ്വി സാഹിബിനോട് ആവശ്യപ്പെടുന്നത് മൗലവി ജക്കറിയ കാന്തലവിയാണ് എന്താണ് അതിലുള്ളത് ഈമാനിൽ നിരവധി വഹാബി ആദർശങ്ങളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം مگر یہی پکارنا اور منتیں ماننی اور نظر و نیاز کرنی اور ان کو اپنا وکیل اور سفارشی سمجھنا یہی ان کا کفر و شرک تھا جو کوئی کسی سے معاملہ کرے گو کہ اس کو اللہ تعالیٰ کا بندہ اور مخلوق ہی سمجھے سو ابو جہل اور شرک میں برابر ہے ادوا ادل پرد അമ്പിയാക്കളെയും മൗലിയാക്കളെയും വിളിക്കുക അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക അവ നേർച്ച നേരുക അവരെ തങ്ങളുടെ ശുപാർശകരായി അംഗീകരിക്കുക ഇത് മുഴുവനും ഷുർക്കും കുഫ്രുമാകുന്നു അവർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണെന്ന വിശ്വാസത്തോടു കൂടി തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താലും അവനും അബൂജഹലും ഷിർക്കിൽ തുല്യരാകുന്നു അവനും അബൂജഹലും ഷിർക്കിൽ തുല്യരാകുന്നു ഇത്തരത്തിൽ നിരവധി വഹാബി ആശയം കുത്തി നിറച്ച ഇന്ത്യയിലെ ആദ്യത്തെ വഹാബി പുസ്തകമായ തെക്കുയത്ത് ലീമൻ എന്ന് പറയുന്ന പുസ്തകം ഉറുദുവിൽ നിന്ന് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്താൻ വേണ്ടി മൗലവി ജക്കിരിയാ കാന്തലവി ഹസൻ അലി നദവി നദിവിയോട് ആവശ്യപ്പെട്ടതോടെ അദ്ദേഹം തന്നെ തൻ്റെ വഹാബിസം കൃത്യമായി നമുക്ക് വ്യക്തമാക്കി തരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അള്ളാഹു സുബാനു തലം നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു നൽകുമാറ